സ്പെഷ്യൽ വർക്ക് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്ന ഇതാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ അറ്റം നമ്മൾ ചെറുതായിട്ട് കെട്ടിടണം. നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ തന്നെയാണ് ഇത് കെട്ടിടേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കെട്ടിടേണ്ടത് കേട്ടോ. സൂചി കടത്തി വിടാനുള്ള ഒരു ഹോള് മാത്രം മതി നമുക്കിതിനായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ ഈ ഒരു സൂചി ഈ ഒരു കൊക്കയുള്ള ഭാഗം നമ്മളിതിലൂടെ കടത്തി വിടുക. ഒന്ന് ടൈറ്റ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഇത് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നൂലിനെ ഈ കൊക്ക വെച്ച് ഒരൊറ്റ തവണ ചുറ്റിയിട്ട് വലിച്ച് ഇതിനുള്ളിലൂടെ കടത്തി വലിച്ചെടുക്കുക. അങ്ങനെ ഓരോ തവണ നമ്മൾ കൊക്ക ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഹോളിലൂടെ കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നമുക്ക് ആദ്യം എത്രയാണോ ബേസ് വേണ്ടത് ആ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു കുട്ടിയുടെ അരവണ്ണത്തിന് പാകമായിട്ട് നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു ലെങ്ത്തിലാണ് ഞാനിത് തുന്നിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് എന്ന് വെച്ചാൽ വിടുത്തിട്ടോ. നമ്മൾ കുട്ടിയുടെ അരവണ്ണത്തിനനുസരിച്ചാണ് നമ്മളിത് ചെയ്ത് ശരിയായിട്ടില്ല കട്ട് ചെയ്ത്. ഞാൻ ഈ ഒരു ലെങ്ത്തിലാണിത് തുന്നിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ അരവണ്ണം കുട്ടിയുടെ അരവണ്ണം എത്രയാണോ ഉള്ളത് ആ ഒരു ലെങ്ത്തിലാണ് നിങ്ങൾ ആദ്യം ഇത് തുന്നിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ഒരു സൂചിയെ നമ്മൾ ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ ആദ്യം കാണുന്ന ഈ കണ്ണിയുണ്ടല്ലോ ഈ ഒരു ഹോളിലൂടെ നമ്മൾ ഈ ഒരു സൂചി കടത്തിവിടുക. എന്നിട്ട് ഈ ഒരു നൂലിനെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് ഈ ഒരു ഹോളിലൂടെ കടത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ ചുറ്റിയിട്ട് ഇതിലൂടെ കടത്തിയെടുക്കുക. ഇതാണ് ഡബിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ ഈ ഒരു ചെയിനിൻ്റെ ഹോളിലൂടെ ഈ സൂചിയെ കടത്തിവിട്ട് വീണ്ടും ഈ ഒരു നൂലിനെ ഇതിനുള്ളിലൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ രണ്ട് നൂലിൻ്റെ ഇടയിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു കാണുന്നുണ്ടോ നിങ്ങൾ ഇത്, ഈ ഒരു ഹോള് കണ്ടില്ലേ, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ വേണം നിങ്ങളിത് ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ രണ്ട് തവണ ഈ ഒരു ഇതിലൂടെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഹോളിലൂടെ ചുറ്റി കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ ചുറ്റിയിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓരോ ഹോളിലൂടെയും ഇതുപോലെ ചുറ്റിയെടുക്കുക. അങ്ങനെ നമ്മൾ എത്ര ചെയിൻ ചെയ്തിട്ടുണ്ടോ അതിലൂടെയൊക്കെ നമ്മൾ രണ്ട് തവണ ഒരു തവണ ഈ ഒരു ഹോളിലൂടെ ഇടുക. എന്നിട്ട് ഈ നൂലിനെ ബാക്കിലൂടെ ഇതിനുള്ളിലൂടെ കടത്തി വലിച്ചിട്ട് ഈ ഒരു നൂലിനെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി ചെയ്യാൻ പോകുന്ന ത്രിബിളാണ് കേട്ടോ. ത്രിബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഹോളിലൂടെയാണ് കടത്തിവിട്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നൂലിനെ ഒരൊറ്റ തവണ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നൂലിൻ്റെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിവിടുക. എന്നിട്ട് ഈ ഒരു നൂലിനെ ചുറ്റിയിട്ട് ഇതിലൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു നൂലിനെ വീണ്ടും ചുറ്റിയിട്ട് ഇതിലൂടെ കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ത്രിബിൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും കൂടി നമ്മൾ ഈ നൂലിനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ചെയിനിലെ ഹോളിലൂടെ നമ്മൾ ഇതുപോലെ കടത്തി വിടുക. വീണ്ടും ഈ ഒരു നൂലിനെ ചുറ്റി ഇതിലൂടെ എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ത്രിബിൾ ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. ത്രിബിൾ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇത് ഇങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക.